നമസ്കാരം. പ്രോഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. 17 വർഷക്കാലം എഫ് സി ബാഴ്സലോണയ്ക്ക് വേണ്ടി കളിച്ച ലയണൽ മെസ്സിക്ക് 2021 ക്ലബ്ബ് വിടേണ്ടി വന്നത്. നമുക്കറിയാം സാമ്പത്തിക പ്രതിസന്ധി കാരണമാണ് മെസ്സിക്ക് എഫ് സി ബാഴ്സലോണയോട് വിട പറയേണ്ടി വന്നത്. ഒരു അർഹിച്ച യാത്രയപ്പ് ലയണൽ മെസ്സിക്ക് അന്ന് എഫ് സി ബാഴ്സലോണയിൽ ലഭിച്ചിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിന്നീട് ഈ ഒരു സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ മെസ്സിയെ തിരികെ എത്തിക്കാൻ വേണ്ടി എഫ് സി ബാഴ്സലോണ ശ്രമങ്ങൾ നടത്തിയിരുന്നു, പക്ഷേ അത് ഫലം കണ്ടില്ല. മെസ്സി പിന്നീട് ഇന്റർ മിയാമിയിലേക്ക് പോവുകയായിരുന്നു. ഏതായാലും ലയണൽ മെസ്സിക്ക് ബാഴ്സയിൽ വെച്ച് അല്ലെങ്കിൽ ക്യാമ്പ് നൗവിൽ വെച്ച് ഒരു അർഹിക്കുന്ന യാത്രയപ്പ് നൽകാൻ തങ്ങൾ ശ്രമിക്കുമെന്നുള്ള കാര്യം എഫ് സി ബാഴ്സലോണയുടെ പ്രസിഡന്റായ ജോൺ ലാപ്പോർട്ട തന്നെ നേരത്തെ ഒരുപാട് തവണ പറഞ്ഞതാണ്. ഇപ്പോഴിതാ ഇന്റർ മിയാമിയുടെ ഉടമസ്ഥനായ ജോർഹെ മാസ് ഇക്കാര്യത്തിൽ ഒരു അപ്ഡേറ്റ് നൽകിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ലയണൽ മെസ്സി ബാഴ്സയിൽ ഒരു മികച്ച യാത്രയപ്പ് അർഹിക്കുന്നുണ്ട്. തീർച്ചയായും അത്തരത്തിലുള്ള ഒരു യാത്രയപ്പ് ലഭിക്കാൻ വേണ്ടി പരമാവധി ഞാൻ ശ്രമിക്കും. അതിനുവേണ്ട എല്ലാ സഹായ ഹസ്തങ്ങളും ഞാൻ ചെയ്യും. ഇതാണ് ഇന്റർ മിയാമിയുടെ ഉടമസ്ഥൻ പറഞ്ഞതായിക്കൊണ്ട് ഡെയിലി മെയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതായത് ലയണൽ മെസ്സിക്ക് യാത്രയപ്പ് നൽകാൻ വേണ്ടി ഇന്റർ മിയാമിയും എഫ് സി ബാഴ്സലോണയും തമ്മിലുള്ള ഒരു സൗഹൃദ മത്സരം ഉണ്ടായേക്കാം. അതിനുവേണ്ടി എല്ലാ പരിശ്രമങ്ങളും നടത്തുമെന്നുള്ള ഉറപ്പാണ് ഇപ്പോൾ ഇന്റർ മിയാമിയുടെ ഉടമസ്ഥൻ നൽകിയിട്ടുള്ളത്. ഈ യാത്രയപ്പ് മത്സരം ക്യാമ്പ് നൗവിൽ വെച്ച് നടക്കാനാണ് സാധ്യത. പക്ഷേ ഇപ്പോൾ അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. അടുത്ത സീസണിൽ മാത്രമായിരിക്കും ക്യാമ്പ് നൗ റീഓപ്പൺ ചെയ്യുക. അതുകൊണ്ട് തന്നെ ഈയൊരു സൗഹൃദ മത്സരം നടക്കുകയാണെങ്കിൽ അത് അടുത്ത സീസണിലാവാനുള്ള സാധ്യതയാണ് ഇപ്പോൾ ഡെയിലി മെയിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.